കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെമി കണ്ടക്ടറിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കൊണ്ടുവന്നു. അതിനുശേഷം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നും അതുപോലെ തന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും പി ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ കേട്ടത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ ബേസിക് കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എപ്പോഴാണ് അതിനെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുക? പറയുന്നു നോക്കൂ. വെൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് സൂട്ടബിളി ജോയിൻ ടു എൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ദ കോണ്ടാക്ട് സർഫസ് ഈസ് കോൾഡ് എ പി എൻ ജംഗ്ഷൻ. എന്താ പറയുന്നത്? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും അതിൻ്റെ ഒപ്പം തന്നെ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും സൂട്ടബിളി ജോയിൻഡ്, പ്രത്യേക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. വെറുതെ കൂട്ടി പിരിച്ചു വെച്ചാലൊന്നും പോരാ, അതിന് അതിൻ്റെതായ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ട്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് ഫുള്ളായിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക, പി എൻ ജംഗ്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി എന്താണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നടക്കുക എന്നുള്ളതാണ്. അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ ദ ഫ്രീ ഇലക്ട്രോൺസ് നിയർ ദ ജംഗ്ഷൻ ഇൻ ദ എൻ റീജിയൻ ബിഗിൻ ടു ഡിഫ്യൂസ് അക്രോസ് ദ ജംഗ്ഷൻ ഇൻ ടു ദ പി റീജിയൻ വേർ ദ കമ്പൈൻ വിത്ത് ദ ഹോൾസ് നിയർ ദ ജംഗ്ഷൻ. ദ റിസൾട്ട് ഈസ് ദാറ്റ് എൻ റീജിയൻ ലോസസ് ഫ്രീ ഇലക്ട്രോൺ ആസ് ദ ഡിഫ്യൂസ് ഇൻ ടു ദ ജംഗ്ഷൻ. എന്താ പറയുന്നത്? ഒരു പി എൻ ജംഗ്ഷൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ആ പി എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺ അല്ലെ വിൽ ഡിഫ്യൂസ്, ഡിഫ്യൂസ് എന്ന് വെച്ചാൽ സ്വയമേ എന്ത് ചെയ്യും, മൂവ് ചെയ്യും അക്രോസ് ദ ജംഗ്ഷൻ ഇൻ ടു ദ പി റീജിയൻ. എങ്ങോട്ട് മൂവ് ചെയ്യും? പി റീജിയനിലോട്ട് മൂവ് ചെയ്യും. കാരണം എന്താണ്, പി റീജിയനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പോയത് അവിടെ എന്തുണ്ട്, ഹോൾസ് ഉണ്ട്. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഈ ഹോൾസിലോട്ട് വന്ന് വീണ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടാവണം, അത് സ്ലോവിലി ഡിഫ്യൂസ് ചെയ്യും. ദ റിസൾട്ട് ഈസ് ദാറ്റ് എൻ ജംഗ്ഷൻ ലോസസ് ഫ്രീ ഇലക്ട്രോൺ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, എൻ റീജിയനിൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് ലോസ് ചെയ്യും. അതെവിടെ പോയി വീഴും? പി റീജിയനിലെ ഹോൾസിൽ പോയി വീഴും. സ്വാഭാവികമായിട്ട് പി റീജിയനിലെ ഹോൾസും അവിടെ നഷ്ടപ്പെടും. അപ്പൊ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺസോ ഫ്രീ ഹോൾസോ ഇല്ലാത്ത ഒരു റീജിയൻ ആയിട്ട് മാറും. എവിടെയാണ്? ആ പിയും എന്നും കൂടിച്ചേരുന്ന ആ ഒരു ജംഗ്ഷൻ പോയിന്റിൽ. ഓക്കെ, ദിസ് ക്രിയേറ്റ് കണ്ടോ എ ലെയർ ഓഫ് പോസിറ്റീവ് ചാർജസ് നിയർ ദ ജംഗ്ഷൻ. ആസ് ദ ഇലക്ട്രോൺ മൂവ് അക്രോസ് ദ ജംഗ്ഷൻ ദ പി റീജിയൻ ലോസസ് ഹോൾസ് ആസ് ദ ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് കമ്പൈൻ. കണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് ഇല്ലാത്ത റീജിയൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു പോസിറ്റീവ് ചാർജ് മാത്രം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, the result is that there is a layer of negative charges near the junction. These two layers of positive and negative charges from the depletion region. appo angane electron nashtapetta bhagam evide undavum, n regionilum. holes nashtapetta bhagam evide undavum, p regionilum undavum. manasilayalle, ee rendu regionum koodi connect cheythu parayna perana nammal endu paraya, depletion region allengi depletion layer ennu paraya. okay, nammal lower class il padichathana inde detail answer nammal padikkunnunde, nokka. The term depletion is due to the fact that near the junction the region is depleted. kind of depleted aanu kaaranam endana, avada charge carriers onnum illa, free electrons undayathu n region undayathu free electrons ellam hole aayittu recombine cheythu poi, so that the depleted of the charge carriers due to the diffusion across the junction. okay, അതിന്റെ ഒരു ഇതാണ് കാണുന്നത്. കണ്ടോ, പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഹോളുകളുണ്ട്, കുറച്ച് ഇലക്ട്രോണുകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്, ഇലക്ട്രോണുകളുണ്ട്, കുറച്ച് ഹോളുകൾ മൈനോറിറ്റി കാരായിട്ട് കാണാനുണ്ട്. ഇത് ഫോം ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, ഇവിടെ നിന്നും ഇവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്ന് ഈ റീജിയനിൽ ചാർജ് ഇല്ലാത്ത ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പി ടൈപ്പിൽ കണ്ടോ, ഈ ഈ ഹോളിന്റെ ഫർദർ മൂവ്മെന്റ് ഈ ഹോൾസും ഈ ഇലക്ട്രോണിന്റെ ഫർദർ മൂവ്മെന്റ് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ബാരിയറിനെ പറയുന്ന പേര് ഡിപ്ലീഷൻ ലെയർ എന്നാണ് പറയുക. ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ ദ പൊട്ടൻഷ്യൽ ഈസ് അറൌണ്ട് 0.7 വോൾട്ട്. ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ജെർമീനിയം ദ പൊട്ടൻഷ്യൽ ഈസ് 0.3 വോൾട്ട്.
അപ്പോൾ സിലിക്കണും ജർമീനിയവും നമ്മൾ പറഞ്ഞത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആയതുകൊണ്ടാണ്. ഇതുപോലെ നമുക്ക് സിന്തറ്റിക് ആയിട്ട് പല അധികം സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഗാലിയം ആർസനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഇന്ത്യം ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞുള്ള പെൻഡാവാലന്റും ട്രൈവാലന്റും കോമ്പൗണ്ട്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സെമി കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ അനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഈ പൊട്ടൻഷ്യൽ ബാരിയർ എത്രയാണോ ഈ ബാരിയറിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യും. എനർജി എമിറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പ്ലാങ്ക്സിന്റെ ഫോർമുലയാണ് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി. വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ റീജിയൻ വിസിബിൾ റീജിയന്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജി എന്തായിട്ട് വിസിബിൾ ലൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ തന്നെ അറിയാം ഈ പൊട്ടൻഷ്യൽ ബാരിയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, ജർമീനിയത്തിന് എത്രയേ ഉള്ളൂ, 0.3 ഉള്ളൂ, സിലിക്കണെ സംബന്ധിച്ചോളം 0.7 ആവും. അപ്പോൾ ഓരോ സെമി കണ്ടക്ട് മെറ്റീരിയൽ ഉപയോഗിക്കും തോറും അതിനനുസരിച്ച് ഈ പൊട്ടൻഷ്യൽ ബാരിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഡയോഡിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ പോയിന്റിൽ നമുക്ക് ഇതിനെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, ബയസിങ് എ പി എൻ ജംഗ്ഷൻ്റെ നമുക്ക് രണ്ട് രീതിയിൽ ബയസിങ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് ഫോർവേഡ് ബയസിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് ബയസിങ്ങും എന്താണ് അതിനെ കുറിച്ച് എന്നുള്ളത് നോക്കാം. എന്താണ് ഫോർവേഡ് ബയസിങ്? ഫോർവേഡ് ബയസിങ് പറയുന്ന ഇത്രയേ ഉള്ളൂ, പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ സൈഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഇസ് കണക്ടഡ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുക, ദർ ഇസ് എ റിപ്പൽഷൻ ഡ്യൂ ടു ദ പോസിറ്റീവ് ചാർജസ് ഓൺ ദ ഹോൾ ആൻഡ് ദർ ഇസ് എ റിപ്പൽഷൻ ഓൺ ഫ്രീ ഇലക്ട്രോൺ ഓൺ ദി നെഗറ്റീവ് ചാർജ് ഓഫ് ദി സെൽ. മനസ്സിലായില്ല? അപ്പൊ എന്ത് സംഭവിക്കും, ഇവർ ഇവർ തമ്മിൽ ദേ ആർ ഫോഴ്സ് ടു മൂവ് ടുവാർഡ് ദ ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, ഇഫ് ദ ഡിപ്ലീഷൻ ലെയർ ഈസ് മോർ ദാൻ സോറി ഇഫ് ദ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഈസ് മോർ ദാൻ ദ പൊട്ടൻഷ്യൽ റിക്വയർഡ് ടു ഓവർകം ദിസ് ബാരിയർ, ഈ ഇലക്ട്രോണും ഹോളും എന്ത് ചെയ്യും, അങ്ങോട്ടും അങ്ങോട്ടും ക്രോസ് ചെയ്യും. ക്രോസ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും, കണ്ടക്ഷൻ നടക്കും. ഇതാണ് ഫോർവേഡ് ബയസിങ്ങിന്റെ പ്രത്യേകത. അപ്പോ എന്താ പറയുന്നത് നോക്കുക, When an external DC voltage is applied to the junction, it is in such a direction that it cancels the potential barrier. ഇവിടെ ഉണ്ടാവുന്ന ഈ ബാരിയർ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. Thus permitting the current flow is called forward biasing. Clear ആണല്ലോ? Then എന്താണ് അതിന് എന്താ പറയുക, ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് സം ഫോർവേഡ് വോൾട്ടേജ് ദാറ്റ് ഈസ് 0.12 ഈസ് എലിമിനേറ്റഡ് ഓൾ ടുഗദർ. കണ്ടോ, 0.12, 0.3, നമ്മളിവിടെ ജർമീനിയത്തിന്റെ കേസാണ് പറയുന്നതെങ്കിൽ ചെറിയൊരു ഫോർവേഡ് വോൾട്ടേജ് ഉണ്ടാവാൻ തുടങ്ങും. ഈ ഫോർവേഡ് വോൾട്ടേജ് 0.3 കുറവുള്ളപ്പോൾ തന്നെ ചെറുതായിട്ട് ഉണ്ടാവാനുള്ള കാരണം വേറെ ഒന്നുമല്ല, എന്താണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ടാവാം. ഓക്കെ, പിന്നെന്താണ്, ദ ജംഗ്ഷൻ ഓഫേഴ്സ് ലോ റെസിസ്റ്റൻസ്. കാരണം എന്താണ്, ഈ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന ഫോർവേഡ് റെസിസ്റ്റൻസ് എന്നാണ് പറയുക. അതായത് ഫോർവേഡ് ബയസിങ് കണ്ടീഷനിൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന എന്താ പറയുന്നത്, ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർവേഡ് ബയസിങ് റെസിസ്റ്റൻസ് എന്ന് പറയാം. Then, current flows in the circuit due to the establishment of low resistance path. The magnitude of the current depends upon the applied forward voltage. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് പാത്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിലിക്കൺ ഡയോഡാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 0.7 വേണം. അപ്പോൾ 0.7 മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ എന്തായാലും വളരെ ലോ റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കും ഉണ്ടാവുക, അതനുസരിച്ച് അവിടുത്തെ കറണ്ട് ഫ്ലോ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ കറണ്ട് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്യുക, തീരുമാനിക്കുക. ഇനി റിവേഴ്സ് ബയസിങ് എന്താ നമ്മൾ പറയുന്നത്, നേരെ റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്യുക. ദാറ്റ് ഈസ് പോസിറ്റീവ് സൈഡ് ഓഫ് ദ പി സൈഡ് ഓഫ് ദ ഡയോഡ് ഈസ് കണക്ടഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എൻ സൈഡ് ഓഫ് ദ സെമി കണ്ടക്ടർ ഈസ് കണക്ടഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അങ്ങനെ സംഭവിക്കുമ്പോൾ സംഭവിക്കും, ഇൻസ്റ്റെഡ് ഓഫ് റിപ്പൽഷൻ ഇവിടെ എന്ത് സംഭവിക്കും, ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. ഈ അട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായല്ലോ? ഈ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദർ ഇസ് നോ ഫ്ലോ ഓഫ് കറണ്ട്, ഈ ഇലക്ട്രോൺസ് ഇതുവഴി ക്രോസ് ചെയ്ത് പോകില്ല. അപ്പൊ എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ഐഡിയൽ കേസ് ആണെങ്കിൽ. പക്ഷേ റിയൽ കേസിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള വളരെ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള വളരെ കുറച്ച് ഹോൾസും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ ഒരു ചെറിയൊരു ഫ്ലോ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന കറണ്ട് എന്നാണ് പറയുന്നത്, ലീക്കേജ് കറണ്ട് എന്നാണ് പറയുക. അത്
നോർമൽ കറണ്ട് ഫോർവേഡ് ബയസിങ്ങിന്റെ സമയത്ത് മില്ലി ആംബിയർ റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 1/1000 എന്ന് പറയുമ്പോൾ ഒരു വൺ മൈക്രോ ആംബിയർ റേഞ്ചിലൊക്കെ ആയിരിക്കും ഇവിടെ ലീക്കേജ് കറണ്ട് ഉണ്ടാവുക. അത്രയും വളരെ കുറവായിരിക്കും. സ്റ്റിൽ ഒരു റിയൽ കേസിൽ വരുമ്പോൾ നമ്മൾ ആ ലീക്കേജ് കറണ്ടും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് ശ്രദ്ധിക്കാം. എന്താണ്, when the external dc voltage applied to the junction is in such a direction that the potential barriers increased and is called reverse biasing. Okay, when the external dc voltage applied to the junction in such a direction that the potential barrier is increased, potential barrier endiyanam increase cheyanu cheyandathu mattedathu endu sambhavichathu decrease cheyanu cheyathu angana increase cheyna reethilana connect cheyengil what we called it as reverse biasing. Okay, ദെൻ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം, ദ പൊട്ടൻഷ്യൽ ബാരിയേഴ്സ് ഇൻക്രീസ്, പൊട്ടൻഷ്യൽ ബാരിയർ കൂടി, സ്വാഭാവികമായിട്ടും അവിടുത്തെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ടാവണം, കൂടുതലായിരിക്കും. ആൻഡ് ദാറ്റ് റെസിസ്റ്റൻസ് ഇസ് കോൾഡ് റിവേഴ്സ് റെസിസ്റ്റൻസ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ കറണ്ട് ഫ്ലോ എന്തായിരിക്കും, കുറവായിരിക്കും. ദ ജംഗ്ഷൻ ഓഫേഴ്സ് വെരി ഹൈ റെസിസ്റ്റൻസ് ടു ദ കറണ്ട് ഫ്ലോ. നേരത്തെ പറഞ്ഞു തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇതിന്റെ ഒരു വോൾട്ട് ആംബിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ്റെ അവിടെ എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് ഗ്രാഫാണ് നമുക്ക് സാധാരണ ഉണ്ടാവുക, ഫോർവേഡ് ബയസിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് ബയസിങ്ങും തൊട്ട് മുമ്പ് ചെയ്ത പോലെ. ഫോർവേഡ് ബയസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ പി എൻ ജംഗ്ഷൻ, പി ടൈപ്പ് ഓഫ് പി സൈഡ് ഓഫ് ദ പി എൻ ജംഗ്ഷൻ. ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ എൻ ടൈപ്പ് ഓഫ് ദ സെമി കണ്ടക്ടർ. അപ്പൊ ഇവിടെ നമ്മൾ വി എ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം, ഒരു അമീറ്റർ വേണം വിച്ച് ഇസ് യൂസ് ടു ഐഡന്റിഫൈ ദ കറന്റ്, പിന്നെ അതിന് പാരലൽ ആയിട്ട് ഒരു വോൾട്ട്മീറ്റർ ഉണ്ടാവും വിച്ച് ഇസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് വോൾട്ടേജ് വേരി ചെയ്ത് കൊടുക്കാനുള്ളതാണ്. സോ വാട്ട് യു ആർ ഡൂയിങ് ഇസ് വി വിൽ വേരി ഫ്രം എ കറന്റ് ഫ്രം എ വെരി ലോ വാല്യൂ, ദാറ്റ് ഇസ് ഫ്രം സീറോ വാല്യൂ ടു എ സർട്ടൻ ഹൈ വോൾട്ടേജ്, അതിലേക്ക് നമ്മൾ വെരിഫൈ ചെയ്യുന്ന ഒരു ഗ്രാഫാണ് വരിക. അപ്പോൾ നമ്മളിവിടെ രണ്ട് കേസാണ് പറയുക, ഒന്ന് ഫോർവേഡ് ബയസ് കണ്ടീഷനും രണ്ടാമത്തെ എന്താണ് റിവേഴ്സ് ബയസ് കണ്ടീഷനും. പക്ഷേ ഞാൻ ഇവിടെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് അതിനെ മൂന്ന് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ്, രണ്ട് ഫോർവേഡ് ബയസിങ്, മൂന്ന് റിവേഴ്സ് ബയസിങ്. ഫിഗർ ഇതായതുകൊണ്ടാണ് റിവേഴ്സ്. അപ്പൊ മൂന്ന് സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്ത്. രണ്ടാമത്തെ എന്താണ് ഫോർവേഡ് ബയസിങ് സിറ്റുവേഷൻ ഈ സർക്യൂട്ട് പ്രകാരം. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഈ സെല്ല് റിവേഴ്സ് ചെയ്ത പ്രകാരം. ഓക്കെ, അപ്പോൾ ഓരോന്നും വിശദമായിട്ട് നോക്കാം. അപ്പൊ എന്താണ് സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്, ഇതില് ഈ ഒരു റീജിയനില് ഉണ്ടോ ഈ ബാരിയർ വോൾട്ടേജ് വരുന്ന റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ ആയിട്ട് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അവിടെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ എന്താ പറയാ, എക്സ്റ്റേണൽ സീറോ എക്സ്റ്റേണൽ വോൾട്ടേജ് എന്ന് പറയാം. വെൻ ദ എക്സ്റ്റേണൽ വോൾട്ടേജ് സീറോ ഉണ്ടോ, എക്സ്റ്റേണൽ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, സീറോ. ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ അറ്റ് കെ, സർക്യൂട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. ദ പൊട്ടൻഷ്യൽ ബാരിയർ ദ ജംഗ്ഷൻ ഡസ് നോട്ട് പെർമിറ്റ് ദ കറന്റ് ഫ്ലോ, ദെയർഫോർ ദ കറന്റ് ഈ സർക്യൂട്ട് കറന്റ് ഈസ് സീറോ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ പോയിന്റ് ഒ ഇൻ ദ ഫിഗർ. ഇവിടെ ആയിരിക്കും അതുണ്ടാവുക, ഇതാണ് സീറോ. മനസ്സിലായി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഫോർവേഡ് ബയസിങ് കണ്ടീഷനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന എന്താണ് റിവേഴ്സ് ബയസ് കണ്ടീഷനും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫോർവേഡ് ബയസിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് ബയസിങ്ങും ഈ ഒരു പെർട്ടിക്കുലർ ഫിഗറിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കാം, ഫോർവേഡ് ബയസിങ് നോക്കുക. വിത്ത് എ ഫോർവേഡ് ബയസിങ് ബയസ് ടു ദ ജംഗ്ഷൻ, പി ടൈപ്പ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് എൻ ടൈപ്പ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ, ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് റെഡ്യൂസ്ഡ് അറ്റ് സം ഫോർവേഡ് വോൾട്ടേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0.7 volt ഫോർ സിലിക്കൺ ആൻഡ് 0.3 volt ഫോർ ജർമീനിയം, ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് ഓൾ ടുഗെദർ എലിമിനേറ്റഡ് ആൻഡ് ദ കറന്റ് സ്റ്റാർട്ട് ഫ്ലോയിങ് ദ സർക്യൂട്ട്. നിങ്ങൾ ആ ഗ്രാഫ് കണ്ടതാണല്ലോ. ഫ്രം നൗ ഓൺവേർഡ് ദ കറന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ദ ഫോർവേഡ് വോൾട്ടേജ്. ക്ലിയർ ആണ്. ദസ് rising curve OB is obtained with the forward bias as shown in the figure. നേരത്തെ കണ്ട ഫിഗർ തന്നെയാണ്. ഫ്രം ദ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് ഇറ്റ് ഇസ് സീൻ ദാറ്റ് ദ കറന്റ് ഇൻക്രീസസ് വെരി സ്ലോലി ആൻഡ് ദ കറന്റ് ആൻഡ് ദ കർവ് ഈസ് നോൺ ലീനിയർ. ഇറ്റ് ഈസ് ബിക്കോസ് ദ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് ഇസ് യൂസ്ഡ് അപ്പോൺ ഓവർകമ്മിങ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. ഹൗവർ, വൺസ് എക്സ്റ്റേണൽ വോൾട്ടേജ് എക്സീഡ്സ് ദ പൊട്ടൻഷ്യൽ ബാരിയർ വോൾട്ടേജ്, ദ പി എൻ ജംഗ്ഷൻ ബിഹേവ് ലൈക്ക് എൻ ഓർഡിനറി കണ്ടക്ടർ. എന്താ പറഞ്ഞത്, നമ്മൾ 0.7 volt 0.3 volt ആണല്ലോ സെറ്റ് ചെയ്തിരുന്നത് സിലിക്കണും ജർമീനിയത്തിനും. അതുവരെ അതിനെന്തുണ്ടാവും, ഒരു നോൺ ഒരു ലീനിയർ നേച്ചർ നമുക്ക് കാണിച്ചു തരും. അത് കഴിഞ്ഞാൽ വൺസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും, അതൊരു ഓർഡിനറി കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യും. മനസ്സിലായല്ലോ. ഇതാണ് ഫോർവേഡ് ബയസിങ്ങിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. ദെയർഫോർ ദ കറന്റ് റൈസസ് വെരി ഷാർപ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ദ എക്സ്റ്റേണൽ വോൾട്ടേജ്. ഓക്കെ, അങ്ങനെ എന്താണ് ഒരു, അപ്പൊ നിങ്ങൾ ആ ഗ്രാഫ് കണ്ടിരുന്നല്ലോ, നേരത്തെ കണ്ട ഗ്രാഫാണ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒറ്റ കയറ്റമാണ് കയറുന്നത്. ആ കയറുന്നത് വരെ
അത് കട്ട് ഓഫ് ആവുന്നത് ആ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്ത് ഏത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് അതിന്റെ കട്ട് ഓഫ് വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കും. ദെൻ റിവേഴ്സ് ബയസിങ്. എന്താ റിവേഴ്സ് ബയസിങ്? വിത്ത് ദ റിവേഴ്സ് ബയസ് ടു ദ പി എൻ ജംഗ്ഷൻ, ദ പി ടൈപ്പ് കണക്ടഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ആൻഡ് എൻ ടൈപ്പ് കണക്ടഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. ദ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് ദ ജംഗ്ഷൻ ഈസ് ഇൻക്രീസ്ഡ്. അപ്പൊ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞു തന്നെയാണ്, പൊട്ടൻഷ്യൽ ബാരിയർ ടെർമിനൽ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ദയർഫോർ ദ ജംഗ്ഷൻ റെസിസ്റ്റൻസ് ബിക്കം വെരി ഹൈ ആൻഡ് പ്രാക്ടിക്കലി നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. However, in practice, a very small current of the order of microampere, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, flows in the circuit with the reverse bias as shown in the reverse carrier. This is called reverse saturation current and is due to the minority carriers. Minority carrier, കാരണം പി ടൈപ്പിലെ മൈനോറിറ്റി കാരിയർ ആയിട്ട് ഇലക്ട്രോൺസും ഉണ്ട്, എൻ ടൈപ്പിലെ മൈനോറിറ്റി കാരിയർ ആയിട്ട് ആരുമുണ്ട്, ഹോൾസും ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൈക്രോ ആംബിയറിൽ വരുന്ന 1/1000 റീജിയനിൽ വരുന്ന ഒരു കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവും. If the reverse voltage is increased continuously,